നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വതി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പലരും എന്നോട് നേരിട്ടും അല്ലാതെയും പല പല സാഹചര്യങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് മറ്റൊന്നുമല്ല, ഹോമിയോ മരുന്ന് കഴിക്കുമ്പോൾ ആദ്യം അസുഖം ഒന്ന് കൂടുകയും പിന്നീട് അത് കുറയുകയും ചെയ്യുന്നു ഇന്ന് കേൾക്കുന്നുണ്ട്. ഇത് ശരിയാണോ? ചിലപ്പോൾ ചില അസുഖങ്ങൾ കഴിക്കുമ്പോൾ എല്ലാം പുറമേ ചാടിച്ചിട്ടാണ്, ചില കഫക്കെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ചാടിക്കുന്നു, സ്കിൻ ഡിസീസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പുറത്തോട്ട് ചാടിച്ച് ആണ് ഇത് ക്യൂർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പനിക്ക് കഴിക്കുമ്പോൾ ഒന്ന് കൂടിയതിന് ശേഷമാണ് കുറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾക്കും ഇത് ഒന്ന് കൂടിയതിന് ശേഷമാണോ കുറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തോന്നിയ സംശയം വാസ്തവം തന്നെയാണ്. കാരണം ഒരു ഇമ്മീഡിയറ്റ് ഇപ്പോൾ ഒരു പെട്ടെന്ന് ഒരു മരുന്ന് കഴിച്ചൊരു അരമണിക്കൂറിനകം ആക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളത് അല്ല നമ്മളുടെ ഒരു സിസ്റ്റം പറയുന്നത്. മരുന്ന് കഴിക്കുക, അത് ശരീരത്തിൽ പിടിച്ച് ശരീരം തന്നെ ആ ഒരു അസുഖത്തെ റിജക്ട് ചെയ്യാനുള്ള ശക്തി ശരീരത്തിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ സിസ്റ്റം പറയുന്നത്. അതായത് ഒരു മരുന്ന് കഴിക്കുമ്പോൾ ഒരു അസുഖത്തിന് വേണ്ടി മരുന്ന് കഴിക്കുമ്പോൾ ശരീരം തന്നെ അതിനോട് ആ ഒരു രോഗത്തോട് പ്രതികരിക്കണം. ആ ഒരു പ്രതികരണ ശക്തി ഈ മരുന്ന് ചെല്ലുമ്പോൾ നമ്മളുടെ വൈറ്റൽ ഫോഴ്സിന്, നമ്മുടെ ശരീരത്തിലെ ഹിഡനായിട്ടൊരു ഫോഴ്സ് ഉണ്ട്, ആ വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്ന സംഭവം വളരെ വളരെ പവർഫുള്ളാണ്. അതിന് ചെറിയ തോതിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുമ്പോഴാണ്, ചെറിയൊരു പനിയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഏതൊരു അസുഖമാണെങ്കിൽ പോലും, വലിയ അസുഖമാണെങ്കിൽ പോലും ശരീരത്തിലേക്ക് പിടിപെടുന്നത്. അപ്പോൾ ഈ വൈറ്റൽ ഫോഴ്സിനുണ്ടായിരിക്കുന്ന ചെറിയ വ്യത്യാസം അത് ശരീരം തന്നെ ആ ഒരു ഫോഴ്സ് പവർഫുൾ ആണെന്ന് പറഞ്ഞല്ലേ, ആ ഒരു പവർ എടുത്ത് തന്നെ ആ ഒരു ശരീരത്തിനുണ്ടായിരിക്കുന്ന അസുഖത്തെ മാറ്റാനാണ് ശ്രമിക്കുന്നത്. അതാണ് ചില അസുഖങ്ങൾ ഒന്നും മരുന്ന് കഴിക്കാതെ തന്നെ മാറിപ്പോകുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മൾ അവർ പറയുന്ന ലക്ഷണം വെച്ചിട്ടും ചില സാഹചര്യങ്ങളിൽ വൈറ്റൽ ഫോഴ്സിൻ്റെ ആ ഒരു സ്റ്റേറ്റ് കണ്ടിട്ടുമാണ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ച് കെട്ടുന്ന രീതിയിലുള്ള ആക്ഷൻ അല്ല ഉണ്ടാകുന്നത്. ആ ഒരു ആക്ഷൻ പ്രതീക്ഷിക്കുന്നവർക്കാണ് ഇങ്ങനെ തോന്നുന്നത്. ഹോമിയോ മരുന്ന് കഴിക്കുമ്പോൾ അസുഖം കൂടുന്നു, പെട്ടെന്ന് കുറയണമെന്ന് പ്രതീക്ഷിച്ചാണ് ഇവർ കഴിക്കുന്നത്. പക്ഷേ കുറയുക തന്നെ ചെയ്യും, പക്ഷേ ശാന്തമായി ക്ഷമയോടുകൂടി ഒരു ദിവസമെങ്കിലും മരുന്ന് ഫുള്ളായിട്ട് കഴിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഈ പറഞ്ഞ വീക്കർ ആയിട്ടുള്ള വൈറ്റൽ ഫോഴ്സിൻ്റെ പവർ കിട്ടുകയും ആ അസുഖത്തിൽ നിന്ന് റിക്കപ്പ് ചെയ്ത് വരാനുള്ള ശക്തി ശാരീരികമായി തന്നെ ശരീരത്തിന് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ മരുന്നിൻ്റെ ആക്ഷനാണോ ശരീരത്തിൻ്റെ ആക്ഷനാണോ അവിടെ സംഭവിച്ചത് എന്നുള്ളത് ശരിക്കും നിങ്ങൾ സൈലൻ്റായിട്ടൊന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിനെ വ്യത്യസ്തപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയില്ല. അത് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് സിമിലിയ സിമിലിവസ് കുറേൻഡർ എന്ന് പറഞ്ഞ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മരുന്നുകളുടെ മരുന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഒരാൾ ഇപ്പോൾ ഹോമിയോ മരുന്നുകൾ പലതും സെലക്ട് ചെയ്യുന്നത് ഹെൽത്തി ഹ്യൂമൻ ബീയിങ്സിൽ പല ഘട്ടങ്ങളായിട്ട് പല തരത്തിൽ പല ഏജ് ഗ്രൂപ്പിൽ പല സെക്സിൽ പല ടൈപ്പ് ആൾക്കാരിൽ കൊടുത്തതിന് ശേഷം അവർക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ വെച്ചിട്ട് പ്രൂവ് ചെയ്തിട്ടാണ് അത് സയൻറ്റിഫിക്കലി ഒരു മെഡിസിനായിട്ട് എടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ ഈ ആ ലക്ഷണങ്ങളോട് സമാനമായ ലക്ഷണങ്ങളുള്ള ആൾക്കാർ നമുക്ക് വരുമ്പോഴാണ് ഒരു മരുന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഹോമിയോപ്പതിക്കൽ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ പെട്ടെന്ന് ഈ മരുന്ന് കഴിക്കുമ്പോൾ അതേ ലക്ഷണങ്ങൾ ശരീരത്തിൽ പ്രകടിപ്പിക്കുന്നു. ആ അതേ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പം കൂടിയും തോന്നിയേക്കാം, പക്ഷേ അത് ശരിക്കുമുള്ള ഒരു അസുഖം കൂടുതലല്ല ചെയ്തത്, ഒരു ചെറി ഉണ്ടായിരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് ഒരു ഇച്ചിരി ഒരു പടി മേളിലോട്ട് കയറുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഈ ഒത്തിരിയായിട്ട് വലിയ കണ്ട രീതിയിൽ നമ്മൾക്ക് അത് പ്രത്യക്ഷത്തിൽ പോലും കാണാൻ സാധിക്കുകയില്ല. അതാണ് വേറൊരു സത്യം. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളും ചേർത്തിട്ട് ചിലപ്പോൾ പബ്ലിക്കിന് തോന്നിയേക്കാം ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്, ഹോമിയോ മരുന്ന് കഴിക്കുമ്പോൾ ആദ്യമൊന്നും കുറയത്തില്ല പിന്നീടാണ് കുറയുന്നത്, ആദ്യമേ ചിലപ്പോൾ അസുഖം കൂടിയെന്ന് വന്നേക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ നമ്മൾ കറക്റ്റായിട്ടാണോ ആ ഒരു അസുഖത്തെ ഒബ്സർവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി മനസ്സിലാവും എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഏത് രീതിയിലാണ് ഹോമിയോപ്പതി ക്യൂർ അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ വിളിക്കുക. കാരണം ഇത് നമ്മൾ ഓർഗൻ ഓൺ ഓഫ് മെഡിസിനിലും ഹോമിയോപ്പതിക് ഫിലോസഫിയിലും ഒക്കെ ഒരു 5.5 കൊല്ലം എടുത്ത് ഈ 5 കൊല്ലവും ഈ പേപ്പേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അത് വളരെ ചുരുക്കി ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് ഈ രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ സാധിച്ചത്. പക്ഷേ അതിൽ കൂടുതൽ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മുമ്പേ പറഞ്ഞ വൈറ്റൽ ഫോഴ്സ് എന്താണെന്നൊക്കെ പറയുന്നത് ഒരു കൊല്ലം മുഴുവനും
നമ്മൾക്ക് പഠിക്കാനുള്ള സംഭവമാണ്. അപ്പോൾ അത് വളരെ ചുരുക്കി ഞാൻ പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും എന്ന് എനിക്കറിയാം. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക, അതെല്ലാം മനസ്സിലായി എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ പരിചയക്കാർക്കോ റിലേറ്റീവ്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.